അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അജിത്ത്. നമ്മളിപ്പോ തണ്ടുവർക്കുള്ള രണ്ടാം ഘട്ട മരുന്നടിച്ചിരിക്കുകയാണ്. കാരണം മരം അടിക്കുന്നതിന് മുമ്പ് നമ്മൾ വാഴയല്ല ഇലകൾ ഉണങ്ങിയ ഇലകളെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തു എന്നതിന് ശേഷമാണ് മരുന്നടിച്ചത്. ഇതിന് മുമ്പ് നമ്മൾ മരുന്നടിച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാരണം മരുന്നടിക്കുന്നതിന് മുമ്പ് വാഴയ്ക്ക് ഈ തണ്ടുവർപ്പിനോട് അനുബന്ധിച്ച് വരാൻ ചാൻസ് ഉള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം. എന്നതിന് ശേഷമായിരിക്കണം തണ്ടുവർപ്പിനുള്ള മരുന്നടിക്കുക. സാധാരണ നമ്മൾ തണ്ടുവർപ്പിനുള്ള മരുന്ന് തണ്ടുവരപ്പം വരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് അടിച്ചു കൊടുക്കുക. ഈ പ്രാവശ്യം നമ്മൾ തണ്ടുവരപ്പിന് ഇപ്പോൾ കൊലയൊക്കെ ഏറെക്കുറെ എല്ലാം ഇട്ട് കഴിഞ്ഞ് അന്നേരം നമ്മൾ ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴകളിൽ ചെറിയ രീതിയിൽ നീര് വലിച്ചിട്ട് കാണുന്നുണ്ട്. അന്നേരം അത് പെട്ടെന്ന് ഇലകൾ പഴുക്കുന്നതിന് കാരണമാകും. അന്നേരം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ തണ്ടുവരപ്പിൻ്റെ കൂട്ടത്തിൽ അടിക്കുന്ന മരുന്നിനകത്ത് നീര് വലിച്ചിലും കൂടി ഒഴിവാക്കുന്ന എന്ന രീതിയിലായിരിക്കണം നമ്മൾ മരുന്നടിക്കേണ്ടത്. അതായത് നമ്മൾ മരുന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അധികം നീര് വലിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വേനലാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഇലകൾ പഴുത്തുണങ്ങി വരും. അത് അപകടമാണ്, അത് നമ്മുടെ വാഴയുടെ കരുത്തിനെ ബാധിക്കും. കൊലകൾ സ്ട്രെങ്ത് ആകുന്നത് അതിൻ്റെ അളവ് കുറയും. ഇപ്പോൾ വാഴകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്ട്രെങ്തിൽ തന്നെയാണ് കൊലകളൊക്കെ നിൽക്കുന്നത്. അന്നേരം തോട്ടം ഫുള്ളായിട്ട് നമ്മൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എല്ലാ അത്യാവശ്യം എല്ലാ വാഴകളിലും നീര് വലിച്ചിൽ ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ വെള്ളമെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. വാഴയ്ക്ക് നല്ല കരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നീര് വലിച്ചൊഴിച്ച് ഒഴിച്ച് നിർത്തിയാൽ, ഇലയുടെ നീര് വലിച്ചിൽ ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ഇപ്പോൾ വാഴയ്ക്ക് ഓൾറെഡി ഇല്ല. അത് പൊതുവേ നമ്മുടെ ഇലകളിലിപ്പോൾ പ്രാവശ്യം അധികം മരുന്നുകളൊന്നും ചെയ്തിട്ടില്ല. അതിൽക്കൂടി നമ്മൾ 19 19 അതുപോലെ മൈക്രോ ന്യൂട്രിയൻസുകൾ മാത്രമാണ് ഇലകളിൽ നമ്മൾ കൊടുത്തിരുന്നത്. പിന്നെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ മാത്രം ഇലക്കരിച്ചിനുള്ള ഒരു മരുന്ന് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഫംഗിസൈഡുകളൊന്നും നമ്മൾ ഇലകളിലോട്ട് ചെന്നിട്ടില്ല. അതിൻ്റെ ബേസിലാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നീര് വലിച്ചിൽ ഇലകളിൽ കാണാനായിട്ട് സാധിച്ചത്. അതായത് ഈ നീര് വലിച്ചിൽ തണ്ടുവരപ്പൻ ഓൾറെഡി ഇപ്പോൾ വന്നിട്ടില്ല. നമ്മൾ വരാതിരിക്കാനായിട്ട് തന്നെ മുൻകൂർ എങ്ങനെ തണ്ടുവരപ്പൻ്റെ ഈ തോട്ടത്തിൽ മറ്റു തോട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിരുന്നു. അതിന് നമ്മൾ മരുന്നടിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു തോട്ടത്തിൽ നമുക്ക് തണ്ടുവരപ്പൻ്റെ സാന്നിധ്യം എങ്ങും കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അന്നേരം ഇനിയിപ്പോൾ നമ്മൾ വരാതിരിക്കാനായിട്ട് നമ്മൾ മുൻകൂർ തന്നെ ഒരു മരുന്ന് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ചെയ്തിരിക്കുന്ന മരുന്ന് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആസ്ഫേറ്റിൻ്റെ 50% പ്ലസ് ഇമിഡാക്ലോർപിഡ് 1.8% SP ആണ് നമ്മൾ ചെയ്തിരിക്കുന്ന മരുന്ന്. അന്നേരം അത് തണ്ടുവരപ്പിനും അതുപോലെ ഈ നീര് വലിച്ചിലിനും സഹായിക്കും. അധികം ഇലകൾ പഴുക്കാതെ ഇപ്പോൾ ഇലകളിലുള്ള നീര് വലിച്ചിൽ കുറയുന്നതിനും ഈ ഇമിഡാക്ലോർപിഡ് സഹായിക്കും. അതുപോലെ ആസ്ഫേറ്റ് 50% തണ്ടുവരപ്പിൻ്റെ സാന്നിധ്യങ്ങൾ വളരെ കുറയും. ഇനി നമുക്ക് ഈ തോട്ടത്തിൽ തണ്ടുവരപ്പിനുള്ള മരുന്ന് അടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കൊല മൂപ്പാകുന്നതിനനുസരിച്ച് കൊലവെട്ടം മാത്രമാണ് നിൽക്കുന്നത്. ഇപ്പോൾ തണ്ടുവരപ്പൻ അടിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു പൊട്ടാഷ് യൂറിയ കോമ്പോ ബാലൻസ് കിടപ്പുണ്ട്. എന്നതിന് ശേഷം അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തോട്ടം നല്ല രീതിയിൽ നനച്ച്, ഇപ്പോൾ നല്ല വെയിലാണ് അതുകൊണ്ടാണ് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം ഒരു ദിവസം ഫുള്ളായിട്ട് നനച്ചതിന് ശേഷം വാഴത്തോട്ടം ഫുള്ളായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വളപ്രയോഗം ചെയ്യുന്നത്. അത് ചെയ്യുന്നത് 2:1 എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. അവർ ഒന്നുകൂടി മരുന്നിൻ്റെ പേര് പറയും. ചില ആൾക്കാർക്ക് വീഡിയോയുടെ മുമ്പ് പറയുന്നത് മരുന്നിൻ്റെ പേര് വ്യക്തമാകുന്നില്ല എന്നുള്ളത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടി പറയുന്നത്. ആസ്ഫേറ്റ് 50%, ആസ്ഫേറ്റ് 50% വരുന്ന മരുന്ന് പ്ലസ് ഇമിഡാക്ലോർപിഡിൻ്റെ 1.8% SP ആണ് വരുന്നത്. അതിനകത്ത് ആസ്ഫേറ്റ് തണ്ടുവരപ്പിനെ പ്രതിരോധിക്കാനായിട്ട്, ഇമിഡാക്ലോർപിഡ് നീര് വലിച്ചിൽ തടയാനായിട്ട് നമുക്ക് സഹായിക്കും. അങ്ങനെ നമ്മൾ മരുന്നിൻ്റെ കോമ്പോയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക നമുക്കിതിനെ രണ്ടിനെയും കൂടി പ്രതിരോധിക്കാൻ കിട്ടുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ സെലക്ട് ചെയ്യുക. നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തണ്ടുവരപ്പനായിട്ട് ഇപ്പോൾ സോപ്പുകാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനുപത്ത് ഉപയോഗിക്കാം. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ഇപ്പം ഇതിൻ്റെ ആ കാരത്തിൻ്റെ അളവ് വാഴകളിലൊക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആക്രമണം ഉണ്ടാകും. നമുക്ക് ഇത്രയേറെ വാഴകളുണ്ട്, ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റു വാഴകളിലോട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇത് കൂടുതൽ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഗവൺമെൻറ് അപ്രൂവലായിട്ടുള്ള മരുന്നുകൾക്ക് തന്നെയാണ്. അങ്ങനെ ഉള്ള മരുന്നുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. അതായത് ഇതിൻ്റെ ഒരു റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോംബോ യൂസ് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ നീര് വലിച്ചിലിനും തണ്ടുവരപ്പിനുമായിട്ട് ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു മരുന്ന് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് ഇത് ഇനി വരുന്ന വീഡിയോകളിൽ എപ്പോഴേലും അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അതായത് ഈ കൊലത്തെ ഏറെക്കുറെ നമ്മുടെ ഈ തോട്ടത്തെ കൃഷികളൊക്കെ കഴിയാറ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, കൊലകളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെ ഇപ്പോൾ പകുതി ആയി. ഇനിയിപ്പോൾ ഒരു 1.5 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊല വെട്ടാറായിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കൊലകളൊക്കെ ഏറെക്കുറെ ആയി നിൽക്കുകയാണ്. അത് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കാണാം, പല ഏരിയയിലും പല രീതിയിലുള്ള ഹൈറ്റുകളാണ്. അങ്ങോട്ടൊക്കെ ഹൈറ്റ് കുറഞ്ഞു, ഇങ്ങോട്ടൊക്കെ നമുക്ക് ജസ്റ്റ്
വാഴയുടെ തൂമ്പില് തൊടാൻ സാധിക്കുന്ന ഹൈറ്റാണ്. അന്നേരം ഹൈറ്റിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷനുകളൊക്കെ നമുക്ക് ഇതിന് വരുന്നുണ്ട്. അന്നേരം കൊലയായതിനു ശേഷം പൂർണ്ണമായിട്ടും മഞ്ചേരിക്കുള്ളൻ്റെ ഹൈറ്റ്, തിക്നെസ്, രോഗപ്രതിരോധ ശേഷി, അതുപോലുള്ള കാര്യങ്ങളെ സംബന്ധപ്പെട്ട ഒരു ഫുൾ വീഡിയോ വരും. ഇപ്പം നമുക്ക് ഇതിനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് കൊലയ്ക്ക് മൂപ്പായിട്ട്, അന്നേരം മൂപ്പാകുന്ന സമയത്താണ് ഇനി ഈ കൊലകൾ താന്നു വരും. ഇതിനിയും വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കൊല താന്നു വരും. അന്നേരം ആ ഒരു ടൈമിൽ കൊല ഫുൾ മൂപ്പായി നിൽക്കുന്ന സമയത്ത് മഞ്ചേരിക്കുള്ളനെ സംബന്ധിച്ച് ബ്രീഫായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യും. അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.